ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഒരു പട്ടി വീട്ടിനുള്ളിൽ കയറി, പേപ്പട്ടിയാണെന്ന് തോന്നുന്നു. എന്തു പറഞ്ഞു? അവർ പറയുന്ന ഫയർഫോഴ്സിൽ വിളിക്കാണ്. ആ ഫയർഫോഴ്സ് അല്ലേ, വീട്ടിനുള്ളിൽ ഒരു പട്ടി കയറി, പേപ്പട്ടിയാണെന്ന് തോന്നുന്നു. ഒന്ന് വന്ന് പുറത്താക്കി തരണം. ഞാൻ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാ. അവർ വരുമോ? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്രേ. വീടിന് തീപിടിച്ചാൽ പറയാനാ പറയുന്നു. കോർപ്പറേഷൻ ഓഫീസിൽ പോയി പറയാം. നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് തുറന്നിടരുതെന്ന്. പട്ടി കിട്ടാത്ത എന്റെ കുഴപ്പം. പട്ടി ഓടിച്ച് വീട്ടിൽ കയറ്റിട്ട് നിന്ന് ചിരിക്കുന്നോ? രാമ, നിനക്ക് ഗേറ്റ് അടച്ചിട്ടൂടെ? പിള്ളേർ ഗേറ്റ് തുറന്നിട്ടിരുന്ന് ഒരു പട്ടി അകത്ത് കയറി. ഇന്ന് ഹാഫിയില് പോയ തന്നെ. ഞാൻ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാം. ബാബു, വീട്ടിലൊരു പട്ടി കയറി, ഒന്ന് വരണം. പട്ടിയാ? പേപ്പട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വരാം. അടുക്കള ഇനി ഒന്നിനും കൊള്ളില്ല. അയാള് വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്നു, വിളിച്ചപ്പോഴേ വന്നു. എന്തൊരു തടി. ശരി സാറേ, പേപ്പട്ടി ഒന്നുമല്ല. എന്താ രാമ, പുതിയ വീടൊക്കെ കണ്ടോ? പുതിയ വീടോ? ഇനിയും അവധി പറഞ്ഞാൽ. സിസ്റ്റർ ഇന്നലെയും വിളിച്ചിരുന്നു, മാസം മൂന്നായി. ഇന്നലെ അമ്മയെ കണ്ടപ്പോ പറഞ്ഞിരുന്നു. വിവേക് സാർ ഇല്ലേ? കുളിക്കുക. വീട് പണി എന്തായി? അത് ഒരുമാതിരി തീർന്നെങ്കിൽ പാല് കാച്ചി കയറാൻ നോക്കണം. ഓഫീസിനടുത്ത് ഒരു വീട് നോക്കിയിട്ടുണ്ട്, പറഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഒഴിയും. ശരി.
വേറൊരു വീട് കിട്ടാതെ എവിടേക്ക് വാരി കെട്ടി പോവാനാ? രാമ, രാവിലെ തന്നെ കളിച്ചോണ്ട് നടന്നു. ഇനി നിന്റെ പുസ്തകവും ഞാൻ അടുക്കി തരണമായിരിക്കും. ചേട്ടാ, ഗേറ്റ് അടിച്ചിട്ട് തരാം, അല്ലെങ്കിൽ ഇനിയും പട്ടി കയറും. നമുക്ക് ക്വാർട്ടേഴ്സ് കിട്ടുമോ? ആ യൂണിയൻകാരോടൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. രാമ, ഭാഗ്യത്തിന് ആ പട്ടി ഇവിടെങ്ങും കയറി അധികം നിരങ്ങിയില്ല. അല്പം കാരണം കാണിച്ചു. രാമ, ഒന്ന് വന്ന് റെഡിയാവൂ. വിവേക്, ഇന്നൊന്നുകൂടി ആ ക്വാർട്ടേഴ്സിന്റെ കാര്യം തിരക്കണേ. ക്വാർട്ടേഴ്സിന്റെ കാര്യം പോയിട്ട് പി എഫ് മാറാൻ പോലും മന്ത്രി ഓഫീസിൽ നിന്ന് വിളി വരണം. അമ്മ, എനിക്ക് മുട്ട വയ്ക്കണ്ട. ഇന്നലെ ടീച്ചർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. സ്കൂളിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇങ്ങനെ കറി ഒരുപാട് വെക്കണ്ടാ. ഇന്നലെ എല്ലാം കൊണ്ട് കളഞ്ഞു. അത് ശരി, അഹങ്കാരം കുറെ കൂടുന്നുണ്ട്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കണ്ട. മുട്ട വെച്ചേക്കാം. മുട്ട വെച്ചോളൂ. പോയി ഡ്രസ്സേ, ഡ്രസ്സേ, സമയമില്ല. അമ്മ, എന്റെ ഷർട്ട് തേച്ചില്ല. എനിക്ക് വയ്യ, ഇന്ന് പായൻ ചെയ്യാതിട്ടാ മതി. കൊണ്ടുവാ, ഞാൻ ഇട്ടുതരാം. അച്ഛനാണ് ഇവരെ ചീത്തയാക്കുന്നത്. അവരുടെ താളത്തിനൊത്ത് തുള്ളിക്കോളും. ഇനി നാളെ ബട്ടൺസ് കൂടെ പൊട്ടിച്ചിട്ട് വരണേ. എന്നാലല്ലേ അച്ഛനൊരു ജോലിയാവൂ. ഏ, അപ്പൊ എനിക്കില്ലേ? Thank you.
വാണി അയൺ ബോക്സ് ഓഫ് ചെയ്യാൻ മറന്നുപോയല്ലോ. ചുമ്മാതിരി വിവേക്, ഓഫ് ചെയ്തു അല്ലെങ്കിൽ പോട്ടെ. ഓഫ് ചെയ്തു അച്ഛാ. ഓ ഇല്ല അച്ഛാ, ഇല്ല ഞാൻ ഓഫ് ചെയ്തതാ. എന്നാ പോവാം. എവിടെയാ ജോലി? ഞങ്ങൾ രണ്ടുപേരും സെക്രട്ടേറിയറ്റിലാ. ഇതാരാ എന്റെ മക്കളാ? കൊച്ചുകുട്ടികളുള്ളവർക്ക് വീട് കൊടുക്കണ്ടെന്നാ മോൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ചുനേരമായി മോളെ. ഞാൻ ഇപ്പൊ വരാം. അച്ഛാ അപ്പൂപ്പൻ വീണു. എന്താ എന്ത് പറ്റി? അപ്പൂപ്പൻ കളിക്കിടയിൽ വീണു. അയ്യോ അച്ഛനോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, സ്വയം മറന്ന് കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കരുതെന്ന്. ഒന്നുമില്ല വാണി. വാണി എനിക്കൊന്നുമില്ലെന്നേ. അല്ലേ തന്നെ 8 മണിക്ക് ഡോക്ടറെ കാണാൻ പോകാനുള്ളതല്ലയോ. ദേ കണ്ടില്ലേ, അച്ഛൻ വീണ്ടും പോയി വീണിരിക്കുന്നു. ഒന്നുമില്ല മോളെ. പോയി പഠിക്ക്, ഏത് സമയം കളി തന്നെ. ഞാനിവിടെ വരുന്നത് തന്നെ ഇതുങ്ങളെ കാണാനാ, അല്ലാതെ ചികിത്സ തേടിയല്ല. അപ്പൂപ്പൻ ഡ്രസ് മാറട്ടെ, നിങ്ങൾ പോയി മുണ്ടെടുത്ത് കൊടുക്ക്. 8 മണിക്ക് ഡോക്ടറെ കാണേണ്ടതല്ലേ, പിന്നെന്തിനാ ഡ്രസ് മാറുന്നേ. ഞാൻ ചായ എടുക്കാം. ഇത്തവണ വിനയം വന്നപ്പോ കുറച്ച് പൈസയെ കൊടുത്തേക്കാൻ സാധിച്ചുള്ളൂ. ഹൗസ് ഓണറാണെങ്കിൽ വീട് മാറണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നുണ്ട്. ഈ മാസം തന്നെ എവിടെങ്കിലും വീട് കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ വീടിന്റെ പണി തീർന്നില്ലേ? ഏത് വീട്? ഹൗസ് ഓണർ എപ്പോഴും പറയും വീട് പണി തീർന്നില്ലെന്ന്.
ഹലോ, എത്ര രൂപയുണ്ട് റെന്റ്? മേരി, അത് വേണ്ട. നോ നോ നോ, വി കെ നോട്ട് അഫോർഡ് മോർ ദാൻ 2000 റുപ്പീസ്. ഇപ്പൊ കൊടുക്കുന്നത് വെറും 1000 രൂപയാണ്. എന്നിട്ടും ജീവിച്ചു പോകാൻ വയ്യ. ശരി ശരി. ഓ, കൃത്യസമയത്ത് എന്തെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റില്ലേ? ഇപ്പൊ തന്നെ 8 മണി ഈ സമയം. വരു, പോവാ. പിടിക്കണ്ട, എനിക്കൊന്നുമില്ല. അച്ഛ, ഓട്ടോറിക്ഷ പിടിക്കണോ? വേണ്ട, സ്കൂട്ടറിൽ പോവാ. ഈ ADB വായ്പ കിട്ടുമ്പോ കാര്യങ്ങളൊക്കെ നേരെയാവുമെന്നാണല്ലോ പത്രത്തിൽ വായിച്ചത്. ഈ സ്ഥിതി അത്ര പെട്ടെന്നൊന്നും ശരിയാവില്ല അച്ഛ. മക്കളകത്ത് പോയിക്കോ. Captivity is captivity. What is this, ma'am? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ബന്ധുര ഒരു സീരിയലിന്റെ പേരല്ലേ? ആ, നിങ്ങൾ ഞങ്ങളില്ലാത്തപ്പോ സീരിയലുകളും കാണാറുണ്ടല്ലേ? അമ്മ കുളിച്ചോണ്ടിരുന്നപ്പോ ചേട്ടൻ ശബ്ദം കുറച്ച് ടിവി വെച്ചു. ആഹാ, ഈ വീട് മാറിപ്പോകുമ്പോ ഈ ടിവി ദൂരെ കളയണം. അമ്മ എന്നെ വേൾഡ് കപ്പ് എങ്കിലും കാണാൻ സമ്മതിക്കണേ. അത് ഞാൻ സമ്മതിച്ചില്ലെങ്കിലും നിന്റെ അച്ഛൻ എപ്പോഴും അതിനു മുമ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. സാറില്ല ഇവിടെ? ഇല്ല, അച്ഛനെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിരിക്കുന്നു. ഒരു വീടിന്റെ കാര്യം പറഞ്ഞിരുന്നു, ശരിയായെന്ന് സാറ് വരുമ്പോ പറയണം. എത്രയാ റെന്റ്? 3000 രൂപ വാടകയും 25000 രൂപ അഡ്വാൻസും. എവിടെയാ ഇത്? സെക്രട്ടേറിയറ്റിനടുത്താ. മാഡത്തിനും സാറിനും നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ശരി, പറഞ്ഞേക്കാം. സമരത്തിനെതിരെ ശക്തമായ നടപടികൾ തൽക്കാലമില്ലെന്ന് മുഖ്യമന്ത്രി. ഗവൺമെന്റ് വളരെ നിയന്ത്രണം പാലിക്കുക. ആ നിയന്ത്രണമൊക്കെ രാജ്യാൽപ്പത്തിന് വേണ്ടിയിട്ടാണ്, അത് ബലക്ഷയമായിട്ടല്ല. എന്നാൽ സമരത്തിന് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPIM. ഇത്തരം ഒരു നടപടിയെ ജീവനക്കാരെ എതിർക്കാൻ തയ്യാറാകുമ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ടോ ആ ശക്തിയെല്ലാം നൽകിക്കൊണ്ട് അതിനെ പിന്താങ്ങും. ഒരു സംശയവും അതിൽ വിചാരിക്കേണ്ടതില്ല. സർക്കാർ ജീവനക്കാരുടെ സമരത്തെ BJP പിന്തുണയ്ക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്. അച്ഛന് സ്ട്രിക്ട് ഡാറ്റ കൺട്രോൾ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സർജറി ഉടൻ തീരുമാനിക്കണമെന്ന്. വേണ്ട വേണ്ട, ഇനി സർജറിക്കൊന്നും ഞാനില്ല. ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനിയുള്ളത് ബോണസായിട്ട് കരുതിയാ മതി. സമരം ഉണ്ടാവുമെന്നാ തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരും സമരം ചെയ്യുന്ന യൂണിയനിലാണോ? എല്ലാവരും ഉണ്ട് സമരത്തില്. എല്ലാരും സമരത്തിനുണ്ടെങ്കിൽ സമരം ജയിച്ചിരിക്കുക അല്ലേ? സർക്കാർ ജോലി കിട്ടിയപ്പോ രക്ഷപ്പെട്ടെന്ന് ആദ്യം കരുതിയത്. കൈക്കൂലിക്കാരന് മാത്രമേ ഇനി രക്ഷയുള്ളെന്നാ തോന്നുന്നേ. ജോർജ്, സ്ക്രിപ്റ്റ് എടുത്തോണ്ട് ഓടിക്കോടാ, പോലീസ് വരുന്നു. ഞാൻ രക്ഷപ്പെട്ടോളാം. അപ്പൂപ്പന് പോലീസിനെ പേടിയാണോ? അപ്പൂപ്പൻ എന്തെങ്കിലും പറഞ്ഞോ? സംസ്ഥാനത്തിന്റെ മോശമായ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ജീവനക്കാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ധനകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. അവസാനം പറഞ്ഞു തരുമോ? കിടന്നുറങ്ങിനിടാ മക്കളെ, അപ്പൂപ്പന് രാവിലെ പോവാനുള്ളതാ. വിവേക്, ആ വീടെടുക്കാം. പെട്രോളിൽ തന്നെ 1000 രൂപ ലാഭിക്കാം. പിന്നെ മക്കളുടെ പഠിത്തവും ശ്രദ്ധിക്കാം. അത്രയും വാടക കൊടുത്താൽ 2000 രൂപ മാറില്ലേ?
നമ്മളെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? പിന്നെ അച്ഛൻ്റെ ഓപ്പറേഷനും കൂടി വന്നാൽ വന്നാൽ അത് നടത്തും. നമുക്കൊരു വീടിനെ പറ്റി ഇനിയെങ്കിലും ആലോചിക്കണ്ടേ? വീട് എൻ്റെ ഒരു സ്വപ്നമേ അല്ല. എൻ്റെ സ്വപ്നം വിവേകിനെ പാടാനൊരു ചാൻസ് കിട്ടിയ ഞാൻ ഈ ജന്മം മുഴുവൻ എൻ്റെ ഉള്ളിൽ തന്നെ പാടിത്തീർ. വിവേക്, ശബ്ദം തന്ന ദൈവം ഒരു ചാൻസും തരാതിരിക്കില്ല. നാടകം കളിച്ചിട്ടുണ്ട്. അപ്പുപ്പൻ ഒത്തിരി കളിച്ചിട്ടുണ്ട്, 500 ഇടത്ത്. എല്ലാവരും നാടകം കാണുമ്പോ ചിരിക്കും അപ്പുപ്പ? ചിലര് ചിരിക്കും, ചിലര് കരയും, ചിലപ്പോ കല്ലേറും കിട്ടിയിട്ടുണ്ട്. അപ്പം അപ്പുപ്പൻ ഒരുപാട് പൈസയും കിട്ടിയിട്ടുണ്ടല്ലേ? 1000 രൂപ കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ നീ അറിയുന്ന എന്തിനാ? ആ ഹൗസ് ഓണർ എപ്പോഴും ചോദിക്കും വീട് പണി തീർന്നോ തീർന്നോ എന്ന്. കുറെ പൈസ കിട്ടിയിരുന്നെങ്കിൽ അച്ഛന് കൊടുക്കായിരുന്നു. അച്ഛൻ കള്ളം പറയുവാ വീട് പണിയെന്ന്. ഉറങ്ങാം. അടിയന്റെ കറമ്പീനെ ഒറ്റ അടിക്കായിരുന്ന തമ്പുരാൻ. തന്തയ്ക്ക് ചെടിക്ക് വെള്ളം കോരാൻ ചെല്ലണമെന്ന് അവളോട് പറഞ്ഞു. മഴ പെയ്തത് കാരണം അവള് പോയില്ല. അതിൻ്റെ 6-ാം പക്കം കറമ്പ് ചോര തുപ്പിയായിരുന്നു കൊച്ചമ്പുരാട്ടി ചത്തത്. അതിൻ്റെ 6-ാം പക്കം കറമ്പ് ചോര തുപ്പിയായിരുന്നു കൊച്ചമ്പുരാട്ടി ചത്തത്. അതിൻ്റെ 6-ാം പക്കം ചോര തുപ്പിയായിരുന്നു കൊച്ചമ്പുരാട്ടി കറമ്പ് ചത്തത്. അപ്പൂപ്പൻ എവിടെ? അപ്പൂപ്പൻ നാട്ടിലെത്തി ചിറ്റപ്പനോട് വിശേഷങ്ങളൊക്കെ പറയായിരിക്കും. ഇന്നേ നേരത്തെ സ്കൂളിൽ പോകേണ്ടതാ. പോയി റെഡിയാക, പല്ല് തേച്ച് വേഗം റെഡിയാവും. അതെന്തിനാ, 7 മണിയല്ലേ ആയുള്ളൂ. നിങ്ങളെ സ്കൂളിൽ വിട്ടിട്ടേ അച്ഛനും അമ്മയ്ക്കും ഒരു സ്ഥലം വരെ പോകാനുള്ളതാ. അതെവിടേക്കാ? എവിടേക്കാണെന്നോ അതൊന്നും നിങ്ങൾ അറിയണ്ട. പോ പോ, പോയി റെഡിയാവ്. ഹലോ. ആ, ഞങ്ങൾ അങ്ങോട്ട് വരികയാ. താൻ അവിടെ നിന്നാ മതിയടോ. ഏ, ബ്രോക്കർ ഫീ 1 മാസത്തെ വാടകയോ? അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. ആ 2000 രൂപ തരാം, അതിൽ കൂടുതൽ പറ്റില്ല. ശരി ശരി ശരി. ആ ശരി, ഓക്കെ ശരി. വാണി, 8 മണിക്ക് പോകേണ്ടതാണേ. ആ വീടിന് വലിയ ഡിമാൻഡ് ഉള്ളതാ. കമോൺ, റെഡിയാകൂ റെഡിയാകൂ റെഡിയാകൂ. ഞാൻ റെഡി. വിവേക് പോയി കുളിക്കൂ. ആ പിന്നെ കുട്ടികളെ ഒന്ന് വിളിപ്പിച്ചേക്കണേ. നമ്മുടെ ടൈം പീസും കഷ്ടത്തിലായി. 4 മണിക്ക് അലാറം വെച്ചിട്ട് 8 മണിക്കാ അടിച്ചത്. അമ്മേ, ഇന്നലെ ബട്ടൺസ് തയ്ച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സില്ല. ഇന്നലെ എന്താ അപ്പൂപ്പനോട് പറഞ്ഞു കേൾപ്പിച്ചത്? അപ്പൂപ്പന്റെ ചെവി പറഞ്ഞത് അമ്മ എങ്ങനെ കേട്ടു? വരൂ വരൂ, ഡ്രസ് ചെയ്യ. എനിക്ക് വെള്ളം വേണ്ട. വെള്ളം കുടിക്കണം, വെള്ളം നിറയെ കുടിക്കണം കേട്ടോ. ഇനി ഇരുട്ട് വന്നൂടെ. ചായ വേണ്ടേ? നീ ഒന്നുകൂടെ കഴിച്ചോ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഹായ് അപ്പൂപ്പൻ, വരൂ അപ്പൂപ്പ. അമ്മ എപ്പോ തിരിച്ചു? രാവിലെ തിരിച്ചു മോളെ. ഇന്നെന്താ സ്കൂളിലൊന്നും പോണ്ടേ? പോണം. റെഡി ആയിരിക്കാണല്ലോ. നല്ലവണ് പഠിക്കുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങളൊരു വീട് കാണാൻ പോകണോ? വീട് മാറണമെന്ന് പറഞ്ഞിരിക്കാം. എന്നാ പിന്നെ ഭക്ഷണം കഴിക്കല്ലേ? ഞങ്ങൾ കഴിച്ചിട്ടാ. അതെ, ഇനിയെല്ലാം അമ്മ ഏറ്റല്ലോ.
ഞങ്ങൾക്ക് 10 മണിക്ക് ഒരു കല്യാണം. അത് കഴിഞ്ഞ് ദേവകിയുടെ മരുന്നും മേടിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും. വീട് മാറണമെന്ന് പറഞ്ഞത് മുതൽ വിവേക് ഫുൾ ടെൻഷനില്ല. ഞങ്ങൾ ഇനി സമരത്തിലും. സമരം തുടങ്ങിയാ പിന്നെ എന്റെ പെൻഷൻ നേരെ ചൊവ്വേ കിട്ടുമെന്ന പേടി. ചിട്ടിയുടെ പണം അടുത്ത മാസം കൊടുക്കാം. മെഡിസിൻ എല്ലാം അമ്മ സമയത്തിന് കഴിക്കുന്നുണ്ടോ? വിവേക് കുട്ടികളെ പോലെയാണ്, നീ വേണം അല്പം ധൈര്യം കാണിച്ചു നിൽക്കാൻ. പോകുമ്പോ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്കണേ. കഴിക്കും മക്കളെ. എന്തൊരു തണുപ്പായിരുന്നു. എനിക്കിന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട്. അച്ഛൻ ഇനി അടങ്ങിയിരിക്കരുതോ? നാടകമില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? അതല്ല അച്ഛാ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാരങ്ങനൊക്കെ പറയും, എന്റെ അന്ത്യവും സ്റ്റേജിൽ വെച്ച് തന്നെ ആയിരിക്കും. അല്ല, ഇന്ന് ഏതാ നാടകം? മോളിയറുടെ മൈസർ. ഓ, കുഞ്ഞുങ്ങൾ ഉണർന്നില്ലേ? ഉണർത്തണ്ട, അവരുറങ്ങിക്കോട്ടെ, ഇന്ന് സൺഡേ അല്ലേ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. 1 2 3 സ്റ്റാർട്ട്. താ ധിമ്മി ന ക ധിമ്മി താ ധിമ്മി ന ക ധിമ്മി താ. നമ്പർ 4 സ്റ്റെപ്പ്. താ ധിമ്മി ന ക ധിമ്മി താ ധിമ്മി ന ക ധിമ്മി സ്റ്റാർട്ട്. താ ധിമ്മി ന ക ധിമ്മി അഞ്ജന. താ ധിമ്മി ന ക ധിമ്മി ഫസ്റ്റ്. താ ധിമ്മി ന ക ധിമ്മി താ ധിമ്മി ന ക ധിമ്മി താ ധിമ്മി ന ക കുറച്ചെടുത്താണ്. ബെൻഡ് ബെൻഡ് ന ക ധിമ്മി താ ധിമ്മി ന ക ധിമ്മി. അച്ഛാ, മോളെ, നിങ്ങൾ ഇന്ന് നാടകം കാണാൻ വരുന്നില്ലേ? എനിക്ക് ഡാൻസ് ട്യൂഷൻ ഉണ്ടല്ലോ അച്ഛാ. ഓഫീസ് കഴിഞ്ഞ് 5 മണിക്ക് വരൂ.
എനിക്ക് രാമ രാമ എണീക്കാൻ വിഷു രാമ എനിക്ക് മണി എട്ടായില്ലേ മാളേ വേണ്ട വേണ്ട വലിയ വിലയല്ലേ മോൾ ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ ചേന കൊണ്ടുവന്നിട്ടുണ്ട് പകുതി മതി അടുത്ത വീട്ടിൽ ഞാൻ 7 രൂപയ്ക്കാ കൊടുത്തത് 5 രൂപ തരൂ One day, he and his mother went for a bath in the river Purna near his village. While he was bathing, a crocodile in the river caught hold of Shankara's leg. He shouted for help. No one came to help him. His mother heard him and started crying. Shankara said, Mother, they say it's a second birth to become a sannyasi. So you permit me to become... ഞാൻ ദേവിയെ വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ കയറുന്നില്ല. ഇന്ന് വനിതാ വേദിയുടെ മീറ്റിംഗ് ഉള്ള ദിവസമാണ് സമരം തുടങ്ങിയല്ലേ ആ സെക്രട്ടറി ആണെങ്കിൽ രാവിലെ മുതൽ വിളിയോട് വിളിയ വാ വണി ഞാൻ വന്നത് ആ ബാങ്ക് മാനേജർ ഓഫീസിലേക്ക് ഒരു കത്തയച്ചിരുന്നു ലോണിന് കുറെ കുടിശ്ശിക ബാക്കിയുണ്ടല്ലേ ആ മോളെ ട്യൂഷന് വിട്ടിട്ട് എനിക്കങ്ങ് പോണം എന്താ വിശേഷം വീട് മാറാൻ ഒരു സമയം കുറിക്കാന പുതിയ വീടാ വാടകയ്ക്ക ഓഫീസിനടുത്തേക്ക് മാറാന നക്ഷത്രം തിരുവാതിര ഗ്രഹനായികയുടെ നക്ഷത്രമാ പൂയം എന്താ നാളെ മാറിക്കൂടെ പിന്നെ 10 ദിവസം കഴിയും ഉത്രട്ടാതി കൊള്ളാം ഇത്ര പെട്ടെന്നോ അത് ആ ചരരാശി ഇരിക്കട്ടെ അവിടെ ഉറയ്ക്കണ്ട പുതിയ വീട് വെച്ച് മാറേണ്ടതല്ലേ ഞങ്ങൾക്ക് എന്നാ ഒരു സ്ഥിതി ഉണ്ടാവുക രണ്ടുപേർക്കും സർക്കാർ ജോലിയല്ലേ നല്ല നയവും രാശിയും ഇല്ലാത്ത സർക്കാരുകളിൽ നിന്ന് നാട്ടിന് എന്ത് സ്ഥിതിയാ ഉണ്ടാവുക ഇത്ര പെട്ടെന്നൊരു വീട് മാറ്റം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ ഓ നമ്മുടെ രമേശ് എവിടെയാ പോ അവനിപ്പോ അമേരിക്കയിലാ ആള് ഭയങ്കര കത്തിയില്ലേ അവൻ എങ്ങനെയൊക്കെയാവുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ വിവേക് ആ രമ്യക്ക് പാടാൻ ഒരു അവസരം കിട്ടി വെരി ഗുഡ് വളരെ നന്നായി ആ എൻ്റെ സുഹൃത്തൊരു സംവിധായകനുണ്ട് അയാൾ നിർബന്ധിച്ചു തൽക്കാലം ട്രാക്കായിട്ടാണ് പതുക്കെ പ്രൊഡ്യൂസറെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് നോ ദേവൻ ഡോൺ ഡു ഇറ്റ് ട്രാക്ക് പാടിപ്പാടി എൻ്റെ ജീവിതത്തിൻ്റെ ട്രാക്ക് തന്നെ മാറിപ്പോയതാ മോൾക്കൊരു ഗൈഡൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് തന്നെ കാണാൻ വന്നത് ഇതേതാ ഈ കേസ് ഓ ഇത് നീ കേട്ടിട്ടില്ല അല്ലേ ഇത് ഞാൻ ഈയിടെ പാടിയ ഒരു ട്രാക്കാണ് നമുക്കൊന്ന് കേൾക്കാം സാറൊന്നും പേടിക്കണ്ട ആ കാര്യം ഞാനേറ്റു ആ കീ അവിടെ കൊടുത്തിട്ടുണ്ട് തിരിച്ചേൽപ്പിക്കണേ ആ ശരി പിന്നെ സാറേ രാവിലെ വരാം ആ
അപ്പൊ പറഞ്ഞോളെ, രാവിലെ കാണാം. സമയമില്ല, വേഗം വരൂ. വേഗം വാ. പോയിക്കോ, ഞാനിത് കൊണ്ടുവരാം. വീട് ലോക്ക് ചെയ്യും. എളുപ്പമൊന്നും കെട്ടടേ, പോകണ്ടേ, ഇവിടെ എന്നാ മതിയോ? ഞാൻ പോയി പാർസൽ വാങ്ങിട്ട് വരാം. മസാല ദോശ മതി. ഇതെന്താ ഈ ഫാനും കൊണ്ട് നടക്കുന്നത് ദേവി? ഉന്തുവണ്ടിക്കാരൻ രണ്ട് ചെടിച്ചട്ടി പൊട്ടിച്ചു. ഇതും കൂടി ഇതൊക്കെ ഈ വീട് മാറ്റത്തിലുള്ളതാ. ഞങ്ങളുടെ മാരേജിന് വിവേകിന് കിട്ടിയ പ്രസന്റ് ആണ്. 10 വർഷമായി. സെക്രട്ടേറിയറ്റിൽ എല്ലാവരും പ്രസന്റ് ആയിട്ട് ഫാനേ കൊടുക്കൂ. ദാ ഇവൾക്കും കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ എപ്പോൾ ഇവളെ വിളിക്കാൻ ചെന്നാലും ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചുവട്ടിൽ ആരും കാണില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും കാര്യമായി ചെന്നാൽ എല്ലാവരും ഫാനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതേ റിട്ടയർമെന്റ് വരെ സൂക്ഷിക്കുന്ന നല്ലത്. ജനങ്ങളെ ഭരിക്കാൻ 100 കോടി മുടക്കി കെട്ടിയ മന്ദിരം നോക്കടാ.
കേറുന്നില്ലേ? ഇല്ല, സാധനങ്ങൾ ഒരു ട്രിപ്പ് കൂടെ വരാനുണ്ട്. പാല് വേണോ? എന്നും തരാം. വേണ്ട വേണ്ട, സമരം തീരട്ടെ. ചേട്ടനെ ഞാനറിയും. ചേട്ടന്റെ കഥാപ്രസംഗം ധാരാളം കേട്ടിട്ടുള്ളതല്ലേ. അതെ, സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കുന്നവരെ. വിഷയം വരും. ഒന്ന് സൂക്ഷിച്ചിറക്കണേ ദേവി. ഇത് ഓ, നിങ്ങൾ വന്നൊന്ന് തൊട്ടതുപോലുമല്ലോ വണ്ടിയിൽ. പിന്നെയാണോ കൂലിക്ക് വരുന്നത്? ഇത് ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. ആ, ഞങ്ങൾക്കും ഉണ്ട് സെക്രട്ടേറിയറ്റ് യൂണിയൻ ഒക്കെ. ഞങ്ങളും ഇന്നു മുതൽ സമരത്തിലാ. വിവേക് പോയി കുട്ടികളെ സ്കൂളിൽ വിടാൻ നോക്ക്. ഒരു 200 രൂപ തന്നാൽ ഈ പ്രശ്നം ഇവിടെ തീർക്കാം. പ്രശ്നം ഇവിടെ തീരണ്ട. അങ്ങേ ഒരാള് പാവാ, പക്ഷെ പെണ്ണും പിള്ള ശരിയല്ല. എന്റെ സഹായം വല്ലതും വേണോ? വേണ്ട വേണ്ട. ഇനി വിവേക് വേണമെന്നില്ല, സഹായത്തിന് ആളെ കിട്ടി. പാലൊന്നും കാച്ചണ്ട, ഒന്നും ആഘോഷിക്കാനുള്ള മൂടിലൊന്നല്ല. താനൊന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സമരമല്ലേ, മറന്നോ? കേബിൾ ടിവി നാ. കേബിൾ ടിവി ഒന്നും വേണ്ട, കുട്ടികളൊക്കെ ഉള്ള വീടാ. മുമ്പ് കേബിളിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു സാർ, അത് കൺവേർട്ട് ചെയ്താൽ മതിയായിരുന്നു. ആ, സമരമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ശരി സാർ. വിവേക്, കുട്ടികളെ സ്കൂളിൽ വിടാറായി. മീൻ വേണോ ചാച്ചി? മീൻ വേണ്ട വേണ്ട വേണ്ട. എങ്ങും കബന്ധങ്ങൾ ചോരക്കളങ്ങൾ. സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? അതല്ലേ ഇന്ന് കേരളം, അതല്ലേ ഇന്ന് ഭാരതം. ബോധ തെളിച്ചം കെടുത്തി കിരാതമാം സാതാലയം തീർക്കയാണിന്ന്. അതെ സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? അതല്ലേ ഇന്ന് കേരളം, അതല്ലേ ഇന്ന് ഭാരതം. എങ്ങും കബന്ധങ്ങൾ ചോരക്കളങ്ങളിൽ മണ്ണിന്നു കത്തും. ഒരു കാലത്ത് കേരളത്തെ ഇളക്കി മറിച്ച കലയാ. ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നേ. എന്റെ ദൈവമേ, പേടിയാവുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? നഷ്ടപ്പെട്ടവരുടെ ലോകത്തേക്കാൾ ദുഃഖകരമാണ് അവഗണിക്കപ്പെട്ടവരുടെ ലോകം. നിങ്ങൾ എന്തോ നെയ് കാണിക്കുന്നേ, ആ ടി വി ഒന്ന് ഓൺ ചെയ്യ. ഇല്ല, ഞാൻ പറയുന്ന ഒന്ന് കേ. ഇരിക്കൂ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ,
മോളെ ടി വി കണ്ട അന്നേരം ഇങ്ങേര് വന്ന് ടി വി ഓഫ് ചെയ്യും. ഒരു കലാകാരൻ. കഥാപ്രസംഗം ഇപ്പോ നാട്ടിലും വേണ്ട, എന്നെ വീട്ടിലും വേണ്ട. ഉള്ള കാര്യം പറയാമല്ലോ, ഈ വീട് എന്റെ അച്ഛൻ തന്നതുകൊണ്ടല്ലേ ഞങ്ങളെ ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാത്തത്. മുകളിലത്തെ വാടകയും മോടെ ശമ്പളവും കൊണ്ടാണ് ഒരുവിധം ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ചേട്ടൻ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനല്ലേ? അറിയപ്പെടുന്നതല്ല, അറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാണ് ശരി. 20-ാം വയസ്സിൽ കഥ പറഞ്ഞു തുടങ്ങിയതാണ്. 4000 സ്റ്റേജുകളിലാ ഞാൻ കയറിയത്. ഇന്നിപ്പോ ആർക്കും വേണ്ട. ഞാനിപ്പോ പുതിയൊരു കഥ ചിട്ടപ്പെടുത്തുക. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അനാമിക വന്നില്ലേ? അയ്യോ, മോള് വരുമ്പോ ഒരുപാട് ലേറ്റ് ആകും. ശരി. എനിക്കൊരു സഹായം ചെയ്യണം സാറേ. സെക്രട്ടേറിയറ്റ് ഒരു സെക്ഷനിൽ 10 വർഷമായി എൻ്റെ അപേക്ഷ കിടക്കുന്നു. അവശ കലാകാരന്മാർക്കുള്ള പെൻഷൻ. നിങ്ങൾ രണ്ടുപേരും കൂടി അതൊന്ന് ശരിയാക്കി തരണം. ശ്രമിക്കാം. സമരമല്ലേ ഇപ്പോ? സമരമൊക്കെ ഒന്ന്. ഒരു കാരണവശാലും വാടക അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തേക്കല്ലേ. കഴിഞ്ഞ തവണത്തെ താമസക്കാർക്ക് ഒരു അബദ്ധം പറ്റിയതാ. അനാമിക എഴുന്നേറ്റില്ലേ? മോൾ ഇന്നലെ വന്നപ്പോ 1 മണിയായി. അയ്യോ മക്കളെ, കണ്ണാടി ഒന്നും പൊട്ടിച്ചേക്കല്ലേ. എല്ലാത്തിനും ഞാൻ തന്നെ നടക്കേണ്ടി വരും. അടങ്ങിയിരിക്കും വിശ്വാ, പോങ്ങോട്ടെ. ഹലോ, ആ അച്ഛനല്ലേ? 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമരവും സാഹചര്യമൊക്കെ അങ്ങനെ കിടക്കും. അച്ഛൻ വരണം. ആ ശരി. അച്ഛനും ഇന്നലെ രാത്രി വിളിച്ചു. അമ്മയുടെ അസുഖം കുറവുണ്ടെന്നാ പറയുന്നത്. നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ട. പൈപ്പിൽ വെള്ളം വരുന്നില്ല. മുകളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ പോയി കുളിക്കേ. തലസ്ഥാനത്ത് പണിമുടക്കിയ ജീവനക്കാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ യുവജന സംഘടനകൾ രംഗത്തെത്തിയതോടെ സമരം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ 5,300 ഉൾപ്പെടെ 150 പേർ മാത്രമാണ് ഇന്ന് ജോലിക്ക് ഹാജരായത്. സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ സമര അനുകൂലികൾ എങ്ങനെയുണ്ട് മേരി? സമരമൊക്കെ ഇങ്ങനെ സമരം നീണ്ടുപോയോ? സമരം പരാജയപ്പെടില്ലെന്നാണ് മീഡിയ റിപ്പോർട്ട്. ആകെ കൂടിയുള്ളത് മീഡിയ സപ്പോർട്ടാ. തൃശൂർ കണ്ണൂർ പഴയ വീട്ടിൽ താമസിച്ചിട്ട് ഇവിടെ വരുമ്പോ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല? മലപ്പുറത്തും കാസർഗോഡും ഹാജർ. ഇപ്പൊ സിറ്റിയിലെത്തില്ലേ, കാറെടുത്ത് വെച്ച് ഓഫീസായി. വരും, നമുക്ക് വീടൊന്ന് കാണാലോ. മാർച്ച് 5-ന് നടക്കുന്ന പൊതു പണിമുടക്ക് വിജയിപ്പിക്കാൻ എല്ലാവിധ സഹായവും നൽകാൻ LDF സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. താഴെ ഒരു പാട്ടിച്ചിരി കേൾക്കുന്നുണ്ടല്ലോ. മേരിക്കൊരു സ്റ്റോറിയുടെ സ്കോപ്പ് ഉണ്ട്. പരിഹസിക്കാതറോ, അയാളുടെ ഇന്നത്തെ സ്ഥിതിയാണ് പലരുടെയും നാളത്തെ സ്ഥിതി. ഇരിക്കും. നാളെ ഞങ്ങൾ വനിതകളുടെ ഒരു പ്രകടനമുണ്ട്. വാണിയെക്കൂടി കൊണ്ടുചെല്ലണമെന്നാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഞാൻ വരാം. എസ്മയുണ്ടേ, സൂക്ഷിക്കണം. അല്ല, ഇത് ആരായത്? വാ, ഈ ബോർഡ് കണ്ടപ്പോൾ ഞാൻ പലതും ഓർത്തു പോയി. ഇപ്പോഴെങ്കിലും എന്നെ ഓർത്തല്ലോ. എന്താ ഇവിടെ വല്ല നാട് കൊണ്ടോ? ഏയ് ഇല്ല, എന്റെ മോൻ ഇവിടെ എങ്ങാണ്ട് താമസമുണ്ട്. ഓ, കാണാനായിട്ട് വന്നതാ. ഈ TC നമ്പറാണല്ലോ. ആര്? വിവേകാണോ? ആ, സെക്രട്ടേറിയറ്റിലാ ജോലി. വിവേകിനെ കണ്ടാലറിയാം.
ഒരു കലാകാരന്റെ മകനാണ്. അല്ല, മനസ്സിലായില്ല. ഞാൻ വിവേകിന്റെ അച്ഛൻ, തോപ്പിൽ നാരായണമുള്ള. എന്താ ആശാനെ, ഇപ്പൊ സമയം എങ്ങനെ പോക്കുന്നു? നാടകവും കഥയും പാട്ടും ഒക്കെ കഴിഞ്ഞില്ലേ, എല്ലാം മിമിക്രി. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ജനങ്ങൾക്കത് മതി. അവര് മുകളിലാ. അല്ല, ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാ പിന്നെ ഇന്നത്തെ പോക്ക് നടക്കത്തില്ല. വന്നാട്ടെ, മുകളിലോട്ട് പോവാ. ഞാൻ വരും, ഒരുപാട് നാളായി കണ്ടതല്ലേ. ഞാൻ വരാം. വാണി എവിടെ? വാണി ഡ്രസ് ചെയ്തോണ്ടിരിക്ക. സമരം തീരുന്ന ലക്ഷണമല്ലല്ലോ. വാടക കൂടുതൽ കൊടുത്തിട്ടും ഒരു സൗകര്യം ഇല്ലല്ലോ മോനെ. ഉണ്ണി എന്ത് ചെയ്യണം? അപ്പുപ്പാ, കളിക്കാൻ സ്ഥലമില്ല. രാവിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ആകെ പോറ. അച്ഛാ, ചായ എടുക്കാം. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക. ചായ വേണ്ട മോളെ, വെള്ളം മതി. ശരി. എങ്ങോട്ടാ? സമരമല്ലേ? ഒരു പ്രകടനത്തിനാ. പ്രകടനോ? ആ, ഒരു കൂട്ടുകാരി നിർബന്ധിച്ചപ്പോ അവളങ്ങ് സമ്മതിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ അപ്പൂപ്പനും മക്കളും കൂടി ഇവിടെ ഇരിക്കൂ. ഞാനൊന്ന് വാണിയെ വിട്ടിട്ട് വരാം. ഓ, അപ്പൂപ്പ, ഇന്നലെ നമ്മൾ പുറത്തേക്ക് പോയപ്പോ അച്ഛൻ കുറെ ബലൂൺ വാങ്ങിച്ചു തന്നു. ഒന്ന് രാമനോട്, ഒന്ന് രാമനോട്, വഴക്കില്ലാതെ മക്കളെ. ഒന്ന് ഊതി തരുവോ? അപ്പൂപ്പനെ ബലൂടൊന്നും വെറുപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ ഇവരുടെ സ്നേഹം അറിയാൻ വേണ്ടി ഒന്ന് കാണിച്ചതാ. അല്ല, അച്ഛന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട്. വരൂ, പോകാം. ഒന്നുമില്ല, കുറച്ച് വിശ്രമിച്ചാ മതി. വരൂ വരൂ. മക്കൾ പോയി കളിക്ക്, അപ്പൂപ്പം കുറച്ച് വിശ്രമിക്കട്ടെ. വൈകുന്നേരം എന്തായാലും ചെക്കപ്പിന് പോണ അച്ഛാ. വേണ്ട, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നമസ്കാരം ചേട്ടാ. പറയൂ, എത്ര നാളായി ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട്? ഉണ്ണി വീട് മാറിയത് കൊണ്ട് കാർത്തികനെ ഒന്ന് കാണാൻ കഴിഞ്ഞു. വിവേകിൻ്റെ ഭാര്യ ഇവിടുത്തെ കാര്യമല്ലേ? പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെയാ. കോട്ടയത്തുകാരാ. ആ, ഒരു
ഇന്റർ സ്റ്റേറ്റ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ തമ്മി കണ്ടതാ. ആ പിന്നെ എങ്ങനെ സമയം പോകുന്നു? ഓ, ജാനകി മരിച്ചിട്ട് കൊല്ലം 5 ആയി. ഇപ്പൊ വല്ലപ്പോഴും ഒരു നാടകം കാണും. ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ കുസൃതിയൊക്കെ കാണുന്നതും ഒരു സന്തോഷം അന്ന് കരിക്കും. ശരിയാ, കഥ പറച്ചിലൊക്കെ എങ്ങനെയുണ്ടിപ്പം? കഥ പറഞ്ഞ് പറഞ്ഞ് ഒരു കഥയില്ലാതായി തീർന്നു എൻ്റെ ജീവിതം. അച്ഛന് രാവിലെ ഒരു അസ്വസ്ഥത വന്നു, ഡോക്ടറെ ഒന്ന് കാണണം. ഓ, എന്നാ ചേട്ടൻ റെസ്റ്റ് എടുക്ക്, ഞാൻ പിന്നെ വരാം. മോള് വന്നു, ഒന്ന് വിശ്രമിച്ചപ്പോ ക്ഷീണം കുറെ മാറി. ഇന്ന് വൈകിട്ട് നാട്ടിലെത്തിയേ തീരൂ, ഒരു നാടകമുണ്ട്. ഉണ്ണി അറിയരുതേ മോളെ? ഡോക്ടർ പറഞ്ഞത്? ഓ, അവരങ്ങനൊക്കെ പറയും. നീ എന്തിനാ അവളെ പിക്കറ്റിങ്ങിനും ധാരണയ്ക്കും ഒക്കെ വിട്ടത്? നിനക്ക് പോയരുതായിരുന്നു. ഒക്കെ സ്വന്തം ഇഷ്ടത്തിനാ. വാണിക്ക് അവളുടേതായ തീരുമാനങ്ങളൊക്കെ ഉണ്ടച്ച. ഓ, ഞാൻ ആ ബസ് ഒന്ന് നോക്കട്ടെ. ദീപയോ, വരൂ. എങ്ങനെയുണ്ട് രാമ പുതിയ വീട്? ഹായ്, ഇതാര് നിഖിലോ? ഹായ്, ഇത് നിന്റെ വീടാണടാ. അമ്മേ, ഇവൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാ. ഇരിക്കൂ. എൻട്രൻസിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ സമയം കിട്ടില്ല. ഡാൻസ് ക്ലാസ് നിർത്താനാ ആച്ചൻ പറഞ്ഞിരിക്കുന്നത്. ശരി. ഹലോ. ആ അച്ഛനല്ലേ, എപ്പോഴെത്തി? ആ ഇല്ല, അറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി, വേറെ വിശേഷമൊന്നുമില്ലോ. ശരി. ആ ചേട്ടനോ, വരൂ വരൂ. എവിടെ ഇരിക്കൂ? കുട്ടികൾ എവിടെ? കുട്ടികളെല്ലാം ഉറങ്ങി. ഞാൻ ഒരു പുതിയൊരു കലാരൂപം വികസിപ്പിച്ചെടുത്തു. ആഹാ, അതെന്താ ചേട്ടാ? ഇപ്പൊ കേൾപ്പിച്ചേരാം. 70s തുടക്കം, ഞാൻ ഉത്സവപ്പറമ്പുകളിൽ എന്റെ കഥ വിവേകാനന്ദന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് തോപ്പിൽ നാരായണ പിള്ളയും നാടക സംഘവും കടന്നു വരുന്ന ദൃശ്യം. എന്റെ കഥ പിന്നെ നാടകം. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. ജാതിവർഗീയ പിശാചുക്കൾ തന്നിരുൾ കാരാഗ്രഹം തന്നെയാണിന്നു കേരളം. ജാതിവർഗീയ പിശാചുക്കൾ തന്നിരുൾ കാരാഗ്രഹം തന്നെയാണിന്നു കേരളം. ബോധത്തെളിച്ചം കെടുത്തി കിരാതമാം, ബോധത്തെളിച്ചം കെടുത്തി കിരാതമാം. ഭ്രാന്താലയം തീർക്കയാണിന്നു സർവരും, ഭ്രാന്താലയം തീർക്കയാണിന്നു സർവരും. എങ്ങും കബന്ധങ്ങൾ ചോരക്കളങ്ങളി, എങ്ങും കബന്ധങ്ങൾ ചോരക്കളങ്ങളി. മണ്ണിന്നു കത്തും ചുടലപ്പറമ്പുതാൻ, മണ്ണിന്നു കത്തും ചുടലപ്പറമ്പുതാൻ. ഇതൊന്ന് പൂട്ടി വെക്കാവോ? അയ്യോ അല്ല, മോടെ പ്രോഗ്രാം നടക്കുന്ന ടി വിയില്. സമരം തീരുന്ന കോളൊന്നും ഇല്ലല്ലോ.
അല്ല, മാണി വളർന്നത് മറുനാട്ടിലെങ്ങാണോ? അതെ, കൽക്കട്ടയിൽ. ആ, നിങ്ങളുടേത് ലവ് മാരേജ് ആണെന്ന് മോള് പറഞ്ഞു. അതെ. ആ, ഇവിടെ ഞാനും ഒരു കലാകാരന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാ. എന്നാ ശരി, വരട്ടെ. ഒരു സ്റ്റെപ്പ് പഠിച്ചാ മതി. ഇങ്ങനെ ഒന്നിലും പൂർണ്ണത ഇല്ലാതെ നീങ്ങരുത് അനാമികെ. Who cares? Anything goes as long as it looks good. കൊള്ളാം. ഈ ഒഡീസി സ്റ്റെപ്പ് ഞാൻ എവിടെയെങ്കിലും യൂസ് ചെയ്യും. അനാമിക, വിവേകിന് ഒരു ചാൻസ് കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ പ്രൊഡ്യൂസറിനോടൊന്ന് പറയണേ. സോറി, ഐ ഫോർഗോട്ട്. സാറിനെ ഒരു പുതിയ പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾ വേഗം വിളിക്കാം. താങ്ക് ഗോഡ്, ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ഹെൽപ്പ് അനാമിക. താങ്ക് യു സോ മച്ച്. ഞാൻ പോട്ടെ. ഓക്കെ, കയറിവരൂ ദേവി. ഇല്ല, മോളെ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചോണ്ട് പോകണം, പിന്നെ കാര്യമായിട്ട് വരാം. വണി, ആ ബാങ്ക് മാനേജർ ഞങ്ങളെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. നിങ്ങൾ അടയ്ക്കാനുള്ള കുടിശ്ശിക എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന് അയാൾ പറയുന്നത്. പോട്ടെ, മോളുടെ ട്യൂഷൻ കഴിഞ്ഞ് കാണും. ശരി, നാളെ മാനേജറെ കാണാം. എങ്ങനെ അടച്ചു തീർക്കും? ഇയാടെ വണ്ടിയുടെ മുമ്പിൽ ചാടി ചാവ് നിർത്തിയുള്ളൂ. നമസ്കാരം. ഞങ്ങളുടെ ലോൺ 4 മാസം കുടിശ്ശികയുണ്ട്. 2 മാസം കൊണ്ട് ഓർഡർ ആകും. PF മാറുന്നില്ല സർ. ട്രഷറി ബാനും ഉടനെ തീരും. എനിക്കിതൊന്നും അറിയണ്ട. നിങ്ങൾക്ക് ഞാൻ 4 ലെറ്റർ അയച്ചു. ഐ ഹാവ് ഇൻഫോംഡ് യുവർ സെക്രട്ടറി. എല്ലാവർക്കും ഇങ്ങനെ എഴുതി മാനം കെടുത്തരുത്. ഞങ്ങൾ ഉടനെ അടയ്ക്കാം. ഐ കോൾഡ് യുവർ ഷോർട്ടീസ്. വിവേക്, ഒരു മ്യൂസിക് പ്രോഗ്രാം കിട്ടി അല്ലേ? അതെ. എനിക്ക് ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥനാകാനായിരുന്നു ആഗ്രഹം. ഇപ്പം അതും അടുത്തു. പാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. സർക്കാർ ജോലി ശരിക്കും സെക്യൂരിറ്റി ഉള്ള ജോബ് അല്ലേ? ഞങ്ങളുടെ എല്ലാ അംബിഷൻ അതാ. ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ് അനാമിക. ഇറ്റ്സ് ഹെൽ. ദി ഗ്രാസ് ലുക്സ് ഗ്രീൻ ഓൺ ദി അദർ സൈഡ്. അനാമിക, റെക്കോർഡിംഗ് എപ്പോൾ തീരും? വിത്തിൻ 1 അവർ. എന്തുണ്ടായി എന്തുണ്ടായെന്ന് പറയൂ. എന്തുണ്ടായി വിവേക്? കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഞാൻ സ്വരങ്ങൾ പഠിപ്പിക്കണം അത്രേ. എനിക്ക് ഇതൊന്നും പറ്റില്ല വാണി. നമുക്കിത് പറഞ്ഞിട്ടില്ല വിവേക്. വരൂ വരൂ. വാ, എന്താ വിഷയം? സ്കൂളിലും സമരമൊക്കെ ഉണ്ടോ? ആ, ഹലോ. ഹലോ. ആ, വരൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
സമരം ഈടെ എങ്ങും തീരുന്ന ലക്ഷണമേ ഇല്ല. അതാ അവിടെ കുറെ പേര് കളിക്കുന്നു. അത്യാവശ്യ സമയങ്ങളിൽ സഹായിക്കുന്നത് മേരിയാണ്. ഞങ്ങളുടെ കാര്യം മേരിക്ക് അറിയാമല്ലോ. അച്ഛന് തീരെ സുഖമില്ല. ഏത് സമയവും ഓപ്പറേഷൻ വേണ്ടിവരും. കൈ ചില്ലി കാശില്ല. നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. പി എഫ് എടുക്കാൻ വയ്യ. ഈ മാസം ശമ്പളവും ഇല്ല, വാടകയും കൂടി. കുറച്ച് പൈസ തന്നു, ഞാൻ സഹായിക്കാം. ഇപ്പൊ തന്നെ ദൈവം നിങ്ങൾക്ക് രണ്ട് മിടുക്കന്മാരായ കുട്ടികളെ തന്നു. അവർക്ക് നിങ്ങൾ യാതൊരു കുറവും വരുത്തരുത്. എവിടെ ചെന്നാലും ഗുരുതക്കേട്. എന്താ ചേച്ചി, കുട്ടികളുണ്ടായാൽ അവരെ മര്യാദയ്ക്ക് വളർത്തണം. കണ്ടില്ലേ രാമ, രാമ, നിന്നെ ഇന്ന് ഞാൻ മകാരി ഗരി സരി നിസരി ഗരി രിസ നിരീനി ഗരി നിസരി പനി സരി ഗ പകരി സരി ഗമനി ദിഗ പനി സരി ഗ പകരി സരി ഗമനി ദിഗ പനി രിരി സനി പനി ഗരി സനി പനി സരി ഗ പനി സരി ഗരി പനി സരി ഗരി നിരി ഗ പകരി സനി സരി സനി പകരി ഗ പനി ഗരി സനി പരി സ നി പകാരി സരി ജല്ല ജ ശനീനേടാസി ജല്ലജ എന്നാ പിന്നെ ഞാൻ റോഡിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. ഹലോ. ഹലോ. സ്പോർട്സിൽ രാമൻ മെടുക്കന, ആ വഴിക്ക് തിരിച്ചാൽ നന്നായി. സ്പോർട്സിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാ? പഠിക്കാനും രാമൻ മെടുക്കനാണ്, പിന്നെ സാറിന്റെ ഇഷ്ടം. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ. എന്നാ ശരി, നോക്കാം. ഇന്ന് അച്ഛൻ 4 മണിക്ക് തന്നെ വന്നു. കറന്റ് ചാർജ് അടയ്ക്കാനുള്ള പണം കൊടുത്തേക്കു. വാട്ടറിന്റെ ബില്ല് വരട്ടെ, പിന്നെ കൊടുക്കാം. െങ്കിലും ബാങ്കിൽ പോയി ആ മാനേജറെ കണ്ട് ഇതങ്ങ് എറിഞ്ഞു കൊടുക്കണം. കുട്ടികൾ എവിടെ? അവർ താഴേക്ക് പോകുന്നുണ്ടല്ലോ. ഞാൻ താഴെ പോയി നോക്കിയിട്ട് വരാം. ആ കറന്റ് ചാർജിന്റെ പണം കൂടെ കൊടുത്തേക്ക്. ശരി.
ഒന്ന് വന്ന് രണ്ടും കുട്ടികളെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് കാര്യം പറ. എപ്പോഴും മക്കളുടെ കൂടെ തന്നെ ഒരു നല്ല അച്ഛനിമേജ് അവരെന്നെ വെറുക്കട്ടെ. അവർ നന്നായി കണ്ടാ മതി. അമ്മ എന്തിനുണ്ടല്ലോ നാളെ ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. അല്ലെങ്കിൽ കുട്ടികളുടെ മുൻപിൽ വെച്ച് എന്നെ എന്നെ എങ്ങനെ കുറ്റം പറയരുത്. അതെനിക്കൊരിക്കലും സഹിക്കില്ല. അതെനിക്കറിയാം. നമുക്ക് ഇവിടെ വിട്ടു പോവാൻ വേണി. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ നമ്മുടെയൊക്കെ കുടുംബം തകരും. ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ പോലെ വീട്ടിൽ ഒതുങ്ങി കഴിയുകയാണ്. പുരോഗതിയില്ല, പ്രതീക്ഷകളില്ല, ത്യാഗങ്ങളില്ല, പ്രതികരണങ്ങളില്ല, പുതിയ ചിന്തയോ പ്രവൃത്തികളോ ഇല്ല. നമ്മുടെയൊക്കെ അമ്മമാർ പലതും ത്യജിച്ചതും സഹിച്ചതും ഒന്നുമല്ലെങ്കിൽ ഈ നാടിനൊരു സ്ഥിതി ഉണ്ടാകാനായിരുന്നു. എന്നിട്ടിപ്പോൾ ഇവരുടെയൊക്കെ കുട്ടികളെ പ്രസവിക്കുന്ന നമ്മൾ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങിയേ പറ്റൂ. തോപ്പിൽ നാരായണൻ ഒരു കാലത്തെ പോരാട്ടത്തിന്റെ വലിയ ഓർമ്മയാണ്. ഇന്ന് വിവേകിന് അതിന് കഴിയുമോ? എന്റെ ഭർത്താവിന്റെ അച്ഛൻ 4 വർഷം സോഷ്യലിസത്തിന് വേണ്ടി ഒളിവിൽ കഴിഞ്ഞിരുന്ന ആളാണ്. ഇന്നത് ദേവൻ ഓർക്കാൻ കൂടി ഇഷ്ടമല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നാളെ പിക്കറ്റിങ്ങിന് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ കൂടെ ഇറങ്ങാൻ നിങ്ങളിൽ എത്ര പേരുണ്ട്? ഞാനും പിക്കറ്റിങ്ങിന് വരുന്നുണ്ട്. ആ, കൃത്യം 10 മണിക്ക് നോർത്ത് ഗേറ്റിൽ വരണം. ആ, പെട്ടെന്ന് ഇറങ്ങി അസൈൻ്റെ ഒപ്പം പോയിക്കോളൂ. പെട്ടെന്ന് ചെയ്യല്ലോ. ഒന്ന് വേഗം കൊണ്ടുവരൂ. അവരുടെ പേര് എഴുതിയെടുക്കും. ആ, മാറു മാറു, ഇങ്ങോട്ട് കയറി നിൽക്കൂ. നിങ്ങളുടെ പേരെന്താ? ദേവി. സാറിന്റെ വൈഫിനെ ഞാൻ ധൃതിയിലാണ്. ഓ, സമരത്തിന് പോയിരിക്കാം. ദേവിയാണ്ടി മേരിയാണ്ടി ഒക്കെ അല്ലേ? ഇതെന്തൊരു ചൂടാച്ച, ഇതെങ്ങനെ കുടിക്കും? ഇന്നച്ഛൻ താമസി വിളിക്കാൻ വന്നത് കൊണ്ട് ഞാൻ ഒരുപാട് കളിച്ചു. പി ടി സാർ ഏതോ ടൂർണമെന്റിന് പോകണമെന്നാ പറയുന്നത്. ടിവി ഒന്നും ആരും വെക്കണ്ട. അച്ഛന്റെ സമരത്തിന്റെ കാര്യം അറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രകടനവുമായി എത്തിയ വനിതാ ജീവനക്കാരെ പോലീസ് തടഞ്ഞു. സമരം ചെയ്യുന്ന വനിതാ ജീവനക്കാർക്കെതിരെയും സർക്കാർ
എസ്മ പ്രകാരം ഇന്ന് തിരുവനന്തപുരത്ത് 6 വനിതാ ജീവനക്കാരെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വനിതാ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പിക്കറ്റിംഗ് ആരംഭിച്ചു. വനിതകളുടെ അറസ്റ്റ് തലസ്ഥാനത്ത് കൂടുതൽ സംഘർഷത്തിനിടയാക്കി. രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിക്കറ്റ് ചെയ്യാനെത്തിയ വനിതകളെയാണ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരായ ദേവി, വാണി, എന്തിനാ കുഞ്ഞുങ്ങൾ കരയുന്നേ? അയ്യോ മോനെ, അയ്യോ വിഷം കരയല്ലേ, അത് അമ്മയല്ല. അയ്യോ കരയല്ലേ, മോനെ ഇങ്ങോട്ട് നോക്കി, അത് അമ്മയല്ല മക്കളെ, വേറെ ആരുണ്ടോ? അങ്ങോട്ട് നോക്കി, ആന്റി പറഞ്ഞ കേട്ടെ, നല്ല മക്കളല്ലേ, അമ്മയല്ലേ കൂട്ടാ. എന്തേ പറയും, സമാധാനം. അച്ഛൻ വന്നല്ലോ, വന്ന് 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 വന്ന്, ആ അച്ഛൻ വന്നു, നമുക്ക് ചോദിക്കാം, ഓടി വന്നെ. ഇതൊക്കെ കൊണ്ടുപോയിക്കൂ. മേരി ആന്റി വന്നിട്ടില്ല, അവിടെ ആരുമില്ല. നിങ്ങൾ ഇന്ന് ഭക്ഷണം ഒന്നും കഴിച്ചില്ല മക്കളെ. അപ്പൊ അമ്മ എങ്ങനെയാ കഴിക്കുന്നേ? അപ്പൊ അമ്മ എങ്ങനെ ഉറങ്ങുക? അമ്മയ്ക്ക് അവിടെ മേരി ആന്റിയും ദേവി ആന്റിയും ഒക്കെ ഉണ്ടല്ലോ, അവരൊരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിക്കോളും. കേരളം കാരിരുമ്പിൻ കൂരിരുൾ കൂട്ടിലേക്കിതാ. രാത്രി ഒരു ജോലി ഉണ്ടാക്കി വെക്കും, ഇറങ്ങണി ഇങ്ങോട്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്നെ. ആ നടക്ക്, നിന്നൊക്കെ നടക്കടി. പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്, കുറെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കൂടെയാണ് നമ്മുടെ ആളുകൾ ഇട്ടിരിക്കുന്നത്. 24 മണിക്കൂറും കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരം ഉണ്ടത്രേ. ആ ശരി ശരി. ഇവരൊരു സമരക്കാരി. നിങ്ങൾ സമരം ചെയ്ത് ADB വായ്പ ഇല്ലാതാക്കുമെന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ശമ്പളങ്ങളൊക്കെ കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇപ്പൊ ഹാജരാക്കിയേക്കാം സാർ. ആ വിവേക്, അവര് 2 മണിക്ക് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, ഒരുപാട് പ്രഷർ ചെലുത്തി, പാർട്ടി സെക്രട്ടറിക്ക് ഇടപെട്ടു. ഇനിയിപ്പോ മജിസ്ട്രേറ്റ് അവരെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യും. ആ റൈറ്റ്. ഒരു ചിന്തനീ പൂവിരുത്തു ഞാനോ മലേ,
പക്കമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടുല നൽകിയില്ല നിറനീല രാവിലെ കാന്തതയിൽ നിന്മിഴിയിലെ നനവൊപ്പി മായ്ച്ചതില്ല എങ്കിലും അച്ഛൻ വിളിച്ചിട്ട് വരാൻ പോവാ, പെട്ടെന്ന് റെഡിയാകണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് കുട്ടികൾക്ക് ടിഫിൻ പോയി. വേണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിക്കാൻ നിൽക്കായിരുന്നു. എന്നും രാവിലെ 4:30 ഇവിടെ വെളിച്ചം തെളിയുന്നതാ. എന്നാ ശരി, ഞാൻ കുട്ടികളെ കുളിക്കായിരുന്നു. ഓ, വീഴരുതേ. ഇതെന്താ അച്ഛാ ഇത്? അത് താഴത്തെ മാമൻ നിങ്ങൾക്ക് വേണ്ടി മസാല ദോശ കൊണ്ടുവന്നതാ. വാണിയെ അറസ്റ്റ് ചെയ്തത് വലിയ കഷ്ടം തന്നെ. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, വാണിയെ മാത്രമല്ലല്ലോ വേറെ 40 സ്ത്രീകളെ കൂടെ എസ്മ പ്രകാരം അറസ്റ്റ് ചെയ്തു. അതല്ല ശകുന്തള നായരെ, ആ വിവേകിന്റെ വിഷമം കണ്ടപ്പോ പറഞ്ഞു പോയതാ. ശകുന്തള നായർക്കും മകൾക്കും എന്ത് സംഭവിച്ചാൽ എന്ത്? സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ട് പോലും നിങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ലേ? നമ്മുടെ സമരം വിജയിക്കല്ലേ. സ്ത്രീകളെ മുന്നിലിറക്കാതെ സമരം വിജയിക്കില്ല. കുഞ്ഞുങ്ങൾ ഉള്ളവരെങ്കിലും ഒഴിവായിക്കൂടെ. വിവേകിന്റെ ഭാര്യ യൂണിയനിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീപീഡനം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലാണ്. യൂണിയൻ ഉള്ളത് കൊണ്ടാ പിടിച്ചു നിൽക്കുന്നത്. കുട്ടികളെ വിളിക്കാൻ പോയില്ലേ? കുട്ടികളെ വിളിച്ചിട്ട് വരണം. കുട്ടികളെ ഒരുപാട് നിർബന്ധം പിടിക്കുന്നുണ്ട്. എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, വാണിയെ വിഷമിപ്പിക്കരുത്, കൊണ്ടുവരണ്ട.
കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. എന്തായാലും സമരം ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. നാളെ ചർച്ചയുണ്ട്, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ടൈം കഴിഞ്ഞു, വരൂ 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 വരൂ. മോനെവിടെ? അങ്ങോട്ട് പോയല്ല. വിശ്വ, 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 അവിടെ ഇല്ലല്ലോ. രാമ, 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 രാമ. എന്താ? മക്കൾ ഇവിടെ വന്നു ചേച്ചി. ഇല്ല, എന്ത് പറ്റി? അവർ സ്കൂളിലും ഇല്ലേ ചേച്ചി? ഞാൻ ഇടിച്ചതല്ല, അവരെടുത്ത് ചാടി നടന്നേ. എത്രയും വേഗം പറഞ്ഞ മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പറ്റൊന്നുമില്ല, മലപ്പുറം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർ ചാടിയതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണോ അതറിയില്ല. അതിനൊരു ബാങ്ക് മാനേജർ ആൾക്കാർ ബഹളം വെച്ചപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടാ സമ്മതിച്ചിരിക്കുക. അവരെടുത്ത് ചാടിയിട്ട് പോയി. ആശാനെ, അവനും കുട്ടികളും വന്നില്ലേ? കുട്ടികളെ കാണാനില്ല അത്രേ. വിവേക് സ്കൂളിലും പരിസരത്തും ഒക്കെ നോക്കി. ഇനി അമ്മ അന്വേഷിച്ച് ജയിലിലെങ്ങാനും പോയതാണോ? ഞാനൊന്ന് പോയി നോക്കി വെച്ചു വരാം. ആ ചേട്ടാ, ആശാനെ, ഞാൻ ജയിലിലേക്കൊന്ന് പോവുക. ഇനി എന്നെ കാണണമെങ്കിൽ വിവേകാനന്ദ ആശ്രമത്തിൽ വരണം. നിങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയാമോ അച്ഛൻ? അച്ഛൻ എവിടെയൊക്കെ തിരക്കി? സിസ്റ്റർ വന്നില്ല, സിസ്റ്റർ അടുത്ത മാസം വരുമെന്ന് പറഞ്ഞു. നാരായണ പിള്ള, ഞാൻ വരണം. ഓ, ഹലോ.